ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ആ ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല, പിന്നെ തൊഴുത്തിൽ ഓല കെട്ടുന്ന കാര്യം. ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനെ, രാമകൃഷ്ണ പിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ? കേടുന്ന ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ? ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണേ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ, ഞാനിന്റെ മരുമകളെ ഒന്ന് കാണാം? ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായിയമ്മ കണ്ടെന്ന് ഇമ്പ്രസ് ആയിക്കോട്ടെ, അല്ലാതെ വെറുതെ രാമകൃഷ്ണ കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെയിട്ടത്. എടാ, ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി, ഇതാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. എല്ലാം ഇവൻ പറഞ്ഞു. അതെ അതെ, എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിതിൻ ലാൽ മദൻ ലാൽ, രണ്ടു ഒരാൾ തന്നെ, വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടർ. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലെറ്റസ് ട്രൈ ദ ലക്ക്. ഏതായാലും ഇന്ന് അതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ.